ഉഭയസമ്മതത്തോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന, എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. മുംബൈയിൽ ഒരു യുവാവിനെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. ദില്ലിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദീർഘകാലം ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ബന്ധം തകരുമ്പോൾ സ്ത്രീകൾ പുരുഷനെതിരെ ബലാത്സംഗ പരാതിയുമായി എത്തുന്നത് ശരിയല്ലെന്നും ഇത് ദുഃഖകരമാണെന്നുമാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത്. മുംബൈയിൽ നിന്നുള്ളൊരു ബലാത്സംഗ പരാതി ആ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. 2008 മുതൽ മഹേഷ് ഖരെ എന്നുള്ള വ്യക്തി തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വിധവയായ വനിത എസ്ഐയുടെ പരാതിയിലായിരുന്നു കേസെടുത്തത്. 2017 ഈ കേസെടുത്തത്. എന്നാൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കപട വിവാഹ വാഗ്ദാനം എന്ന യുവതിയുടെ ആരോപണം നിലനിൽക്കില്ല, കാരണം ബന്ധം തകരുമ്പോഴല്ല ഇത്തരം ഒരു ആരോപണവുമായി പരാതി നൽകേണ്ടതെന്നുള്ള കാര്യമാണ്. നേരത്തെ ദില്ലിയിൽ നിന്നുള്ള സമാനമായ കേസിലും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിൽ നിന്ന് ഈ നിലപാട് സ്വീകരിച്ചിരുന്നു. സീമാപുരിയിൽ നിന്നുള്ളൊരു യുവാവിനെതിരെ ഒരു യുവതി ഇത്തരത്തിൽ വ്യാജ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പറ്റിച്ചു എന്ന് കാട്ടി ഇത്തരത്തിലൊരു ബലാത്സംഗ പരാതി നൽകിയിരുന്നു. എന്നാൽ അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നത് ഈ ബന്ധം തകർന്നതുകൊണ്ടാണ് യുവതി ഇത്തരത്തിലൊരു പരാതിയുമായി എത്തിയതെന്നുള്ള കാര്യമാണ്. ഏതായാലും സമാനമായ സംവിധാനത്തിലുള്ള കേസുകളിലാണ് ഇപ്പോൾ ഒരേ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. അതായത് ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ബന്ധം തകരുമ്പോൾ ഇത്തരമൊരു കേസുമായി വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ സുപ്രീംകോടതിയുടെ ഈ വിധി ഇനി ആ കേസുകളിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറും.